ഇരിക്കട്ടെ, നാളെ മഹ്ശറിൽ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമൽ നിസ്കാരമല്ല, നോമ്പ് അല്ല, ഹജ്ജ് അല്ല, സകാത്ത് അല്ല, ഖുർആൻ ഓതിയതല്ല. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന അമൽ അത് ഹുസ്നുൽ ഖുലുഖ് സ്വഭാവമാണ്. അത്രയ്ക്ക് ഭാരം തൂങ്ങുന്ന ഒരു അമൽ വേറെയില്ല. ഒന്നാം ആകാശത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് ഒന്നാം ആകാശത്തെത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും ആ മനുഷ്യൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച്. രണ്ടാം ആകാശത്ത് നിസ്കാരത്തെ സംബന്ധിച്ച്. മൂന്നാം ആകാശത്ത് സക്കാത്തിനെ സംബന്ധിച്ച്. നാലാം ആകാശത്ത് നോമ്പിനെ സംബന്ധിച്ച്. അഞ്ചാം ആകാശത്ത് ഹജ്ജിനെ സംബന്ധിച്ച്. ആറാം ആകാശത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഏഴാം ആകാശത്ത് ചോദിക്കപ്പെടുന്നത് സ്വഭാവത്തെ സംബന്ധിച്ച്, നിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച്. സ്വഭാവം നന്നായെങ്കിൽ മാത്രമേ അവിടെ നിന്നങ്ങോട്ട് നിന്റെ ആത്മാവ് കയറുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവം സൽസ്വഭാവം. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. എന്താ പറയണാമേ പറയാത്തെ. എല്ലാവരും ഞാൻ ചിന്തിക്കും എൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. എല്ലാ ആളുകളും വിചാരിക്കും അവനവൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും നിങ്ങളിൻ്റെ സ്വഭാവം വളരെ മോശമായിട്ട്, നന്നാൻ വേണ്ടി ദ്വാരക്കണേന്ന് പറയും അല്ലേ. എന്നാലും പറയുന്നവൻ്റെ ധാരണ അവൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണെന്നാണ്. നിങ്ങൾ ആരും കൈ വന്ദിക്കണ്ട, ആരും പറയണ്ട, ഞാൻ ചോദിക്കാണ്, അവനവൻ്റെ സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ് എന്ന് ഉറപ്പുള്ള എത്ര ആളുണ്ട് ഇതിന്? ഓരോരുത്തരും മനസ്സിലാക്കുന്ന എൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സൽസ്വഭാവം എന്ന് പറയാം? ഈ സൽസ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാല് കാര്യങ്ങളാണ്. ആ നാല് കാര്യങ്ങൾ ഞാനങ്ങ് പറയാം, എന്നാൽ നിങ്ങൾക്ക് നോക്കാലോ എൻ്റെ സ്വഭാവം ശരിയാണോ അല്ലേ. ശരിയല്ല എന്ന് ബോധ്യം വന്നാൽ തിരുത്താൻ ആർക്കെങ്കിലും തയ്യാറുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാനത് പറയണ്ടല്ല, വെറുതെ പറയണതിനാ. എന്തിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് പറയാം. പക്ഷേ ഞങ്ങൾ തിരുത്താൻ നിങ്ങൾ എന്നോട് പറയൊന്നും വേണ്ട, തിരുത്തണം. നാല് കാര്യങ്ങൾ അടിസ്ഥാനപരമായി സൽസ്വഭാവത്തിനുണ്ട്. ഒന്ന്, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കലാണ് സൽസ്വഭാവം. അൽ ഇഹ്തിമാലുൽ അദ, മറ്റ് ആരിൽ നിന്നുമുള്ള പ്രയാസങ്ങൾ സഹിക്കണം, അതാണ് സൽസ്വഭാവം. മക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ മാതാപിതാക്കൾ സഹിക്കുക. ആചന അതേക്കോട്ടെ, മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ മക്കൾ സഹിക്കണം. ഭാര്യയിൽ നിന്നുണ്ടാകുന്നത് ഭർത്താവ് സഹിക്കണം. ഭർത്താവിൽ നിന്നുണ്ടാകുന്നത് ഭാര്യ സഹിക്കണം. ഈ സൈക്കിണീനാണ് സൽസ്വഭാവം എന്ന് പറയാം. നമ്മൾ ആ അഭിപ്രായക്കാരാണോ? അയൽവാസികളിൽ നിന്നുണ്ടാകുന്ന പ്രയാസം സഹിക്കുക. ഇതുകൊണ്ടാണ് ഒരാൾ വീട് വെക്കുന്ന സമയത്ത് അവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോയെന്നല്ല നോക്കേണ്ടത്, റോഡ് സൗകര്യം ഉണ്ടോയെന്നല്ല നോക്കേണ്ടത്, കിണർ കുത്തിയാൽ വെള്ളം കിട്ടുമോയെന്നല്ല നോക്കേണ്ടത്. വീട് വെക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് അയൽവാസി ആരാണ്. ഖദ്ദിം ജാറക ഖബ്ല ബൈതിക്, വീട് വെക്കുന്നതിന് മുമ്പ് അയൽവാസിയെ നോക്കണം. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അയൽവാസിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു വീട് മാറാൻ പാടില്ല, അത് സൽസ്വഭാവമല്ല. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും
സഹിക്കലാണ് സൽസ്വഭാവം. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിസ്കാരത്തിൽ സെഫ് കെട്ടുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകുന്നാൽ എനിക്കെന്താ അങ്ങോട്ടും കൂടെ അയച്ചു, എനിക്കെന്താ അങ്ങോട്ടും കൂടെ നോക്കും. അവിടെ വരെ മസിൽ വിടുത്താണ്. ഒരാൾക്ക് ഫേം വേണം, മറ്റേക്ക് ഫേം വേണ്ട. എന്നാല് സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കലാണ്. ഒരു പരാതി പറയാതെ, ആക്ഷൻ എടുക്കാതെ, കുറ്റപ്പെടുത്താതെ സഹിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം. അതാണ് കുറച്ച് പ്രയാസമുള്ള കാര്യമാണത് എന്ന് പറഞ്ഞത്. നാം സ്വന്തം മക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാണോ? അവനവൻ്റെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറാണോ? ഭർത്താവ് ഭാര്യയിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാണോ? ഭർത്താവിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ ഭാര്യ സഹിക്കുന്നുണ്ടോ? യഥാർത്ഥം ഞാൻ എൻ്റെ വിഷയം മാറുന്നില്ല, ഒറ്റവാക്കിൽ പറയുന്നു, ഈ എല്ലാവരിൽ നിന്നുമുള്ള മറ്റുള്ള അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കലാണ് സൽസ്വഭാവം. രണ്ടാമത്തെ കാര്യം, തന്നെ കൊണ്ട് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഉമ്മ ചിന്തിക്കണം എന്നെ കൊണ്ട് എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഉപ്പ ചിന്തിക്കണം എന്നെ കൊണ്ട് എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, മക്കൾ ചിന്തിക്കണം എന്നെ കൊണ്ട് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഭാര്യ എപ്പോഴും ചിന്തിക്കണം ഒരു നിമിഷം പോലും എൻ്റെ ഭർത്താവിന് എന്നെ കൊണ്ട് പ്രശ്നമുണ്ടാവരുത്, ഭർത്താവ് ചിന്തിക്കണം എന്നെ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരാൾക്കും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്. കഫുല്ലതാ, തന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് തടയലാണ്, അത് ഇല്ലാതിരിക്കലാണ് സൽസ്വഭാവം. മക്കളെ, ഈ രണ്ട് കാര്യം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവം നന്നായിട്ടുണ്ടോ? സൽസ്വഭാവത്തിന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടുമോ? ആഖിറത്തിന് നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇതിനോളം ഭാരം തൂങ്ങുന്ന മറ്റൊരമിൽ ഇല്ല, ഇല്ല. ആരാ നിനക്കിതെല്ലാം പഠിപ്പിച്ചു തന്നത്? അല്ലയുണ്ടെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? മലക്കുകളുണ്ടെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? സ്വർഗമുണ്ട്, നരകമുണ്ട്, ആഹ്റമുണ്ട്, ഇതൊക്കെ നിനക്ക് ആരാ പഠിപ്പിച്ചു തന്നത്? ആരാ നിനക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ആര് പറഞ്ഞിട്ടാ ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത്? ആരാ നിനക്ക് നോമ്പിനെ പറ്റി പറഞ്ഞു തന്നത്? ആര് പറഞ്ഞിട്ടാ ഹജ്ജ് ചെയ്യുന്നത്? ഞാനും നീയും ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് ആരാ മോനെ എനിക്കും നിനക്കും പറഞ്ഞു തന്നത്? അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബിയാണ് പറഞ്ഞത്, ഇതിനോളം ഭാരം തൂങ്ങുന്ന സൽസ്വഭാവത്തോളം ഭാരം തൂങ്ങുന്ന ഒരു അമലും ഇല്ല, ഇല്ല. പക്ഷേ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ? ഉസ്താദേ, സ്വഭാവം നന്നാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥനയിൽ അത് കാണാം. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, എൻ്റെ ബാഹ്യമായ രൂപഭാവങ്ങളൊക്കെ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവം നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് ചോദിക്കുന്നു, ഈ മാനദണ്ഡം വെച്ച് നോക്കിയാൽ എൻ്റെയും നിൻ്റെയും സ്വഭാവം സൽസ്വഭാവമാണോ? മൂന്നാമത്തൊരു കാര്യം എന്താണെന്നറിയോ? ഒരാ മറ്റൊരാളിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കരുത്. അദിവത്തുകുനു മിൻ സൈബിൽ ഉനാസി ആയിസ വലി സൈബി നഫ്സികലിൽ ഉനാസി ബാദില. ഒരാളിൽ നിന്നും
ഇങ്ങോട്ട് ഔദാര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. മക്കളിൽ നിന്നു കിട്ടണം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം, ഭാര്യ വീട്ടുകാരിൽ നിന്ന് കിട്ടണം, അല്ലാഹുവാസികളിൽ നിന്ന് കിട്ടണം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം. ഒരാളിൽ നിന്നും ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം, ലഭിക്കണം എന്ന് ആഗ്രഹിക്കരുത്. അതാണ് സൽസ്വഭാവം. മോനെ, ആരെങ്കിലും തെറ്റിപ്പെട്ടുകൊണ്ട് നിനക്ക് വല്ലതും തന്നാൽ നീ അത് സ്വീകരിക്കണം. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹസ്രത്ത് ആയിഷ ബീവിയോട് പറഞ്ഞു, ഇദാ ജാഅകി മിൻ ഹാദൽ മാലി ഷൈഉൻ മിൻ വരി ഇശ്റാഫി നഫ്സിൻ, എത്തി നോക്കാതെ, താല്പര്യപ്പെടാതെ, ആഗ്രഹിക്കാതെ ആരെങ്കിലും നിനക്ക് സ്തുതിപ്പെട്ടുകൊണ്ട് വല്ലതും തന്നാൽ ഫഖ്ബലിഹി, നീ അത് സ്വീകരിക്കണം. ഫഇന്നമാ ഹുവ റിസ്ഖുൻ സാഖഹുല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് നൽകൽ അങ്ങനെ തന്നെയാണ്. അല്ലാഹു തന്നു, അല്ലാഹ് നൽകുക, അല്ലാഹ് ഭക്ഷണം തരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അതേസമയത്ത് ഒരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുത്. എൻ്റെ ആങ്ങളയിൽ നിന്ന് കിട്ടണമെന്ന് പെങ്ങൾ ആഗ്രഹിക്കരുത്, പെങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് ആങ്ങൾ ആഗ്രഹിക്കരുത്, ഭാര്യ വീട്ടുകാരിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്, മരുമക്കളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്, അയൽവാസികളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കലാണ് സൽസ്വഭാവം. നമ്മുടെ സ്വഭാവം നന്നായിട്ടുണ്ടോ? നമുക്ക് സൽസ്വഭാവമുണ്ടോ? ആ നിലയ്ക്ക് നമുക്ക് വല്ലതും കിട്ടാനുണ്ടോ? നാലാമത്തെ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തെങ്കിലും നിന്റേത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കലാണ്. ഒരു നേരത്തെ ആഹാരമെങ്കിലും താൻ മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം, ഒരു ജോഡി ഡ്രസ്സെങ്കിലും കൊടുത്തിരിക്കണം, എന്തെങ്കിലും എൻ്റേത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം, ഇങ്ങനെ ആഗ്രഹിക്കലാണ്. ഈ നാല് കാര്യങ്ങളാണ് സൽസ്വഭാവത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇതാണ് സൽസ്വഭാവത്തിൻ്റെ അടിസ്ഥാനം. നന്നാക്കണം നമ്മുടെ സ്വഭാവം, നല്ല സ്വഭാവത്തിൻ്റെ വാക്താക്കളാകണം. ഈ സൽസ്വഭാവത്തെ പോലെ ആഖിറത്തിലെ രക്ഷപ്പെടാൻ, നന്മ തിന്മ തൂക്കുമ്പോൾ ഭാരം തൂങ്ങാൻ, ഇത്രയ്ക്കും നല്ലൊരു കാര്യം വേറെയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്.